ഗുഡ് മോർണിംഗ് ആൾ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? പാഠം ഒന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ഇനി നമ്മൾക്ക് ഇപ്പോ പാഠം രണ്ട് പഠിക്കാം. പാഠം രണ്ടിൽ എന്താണ് നമ്മൾ ആ ചിത്രത്തിൽ എന്താ കാണുന്നത്? വാഴ. ആരുടെയൊക്കെ വീട്ടില് വാഴയുണ്ട്? ആ എല്ലാവരുടെ വീട്ടിലും വാഴയുണ്ട് അല്ലേ. ഓക്കെ, ഴ എന്താണ്? ഴ എന്താണ്? ഴ വാഴ എന്താണിത്? വാഴ. വാ ദീർഘം ഴ, വാഴ. ഇനി ഴ വെച്ചിട്ട് എന്താ വാക്ക്? മഴ. എന്താണ്? മഴ. ഴ വെച്ചിട്ട് അടുത്ത വാക്ക് മഴ. ഇനി ഴ വെച്ചിട്ട് എന്താണ്? നിങ്ങൾ പുഴ. അങ്ങനെ ഒരുപാട് വാക്കുകൾ കിട്ടും. അപ്പൊ നിങ്ങൾ അത് അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ ആരെങ്കിലും ചോദിച്ചിട്ട് കുറേ വാക്കുകൾ കണ്ടുപിടിക്കുക കേട്ടോ. പുഴ, നിഴൽ. അങ്ങനെ ഒത്തിരി വാക്കുകൾ കിട്ടും. ഴ, വാഴ, മഴ, പുഴ, നിഴൽ. ഇനി ആ ചാപ്റ്റർ നോക്കൂ. വേണു ഒരു വേണു കർഷകനാണ്. വേണു എന്നൊരാൾ എന്താണ്? ഒരു കൃഷിക്കാരനാണ്. അയാളുടെ തോട്ടത്തിൽ പലതരം വാഴകൾ ഉണ്ട്. അയാളുടെ തോട്ടത്തില് ഒരുപാട് പലതരത്തിലുള്ള വാഴകൾ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള വാഴകളാണ് നിങ്ങൾക്കറിയാ? ആ നേന്ത്ര, പിന്നെ അങ്ങനെ എന്താണ് പൂവൻ, അങ്ങനെ ഒരുപാട് വാഴകളുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത്തൻ, ചിങ്ങൻ, കണ്ണൻ, പൂവൻ എന്നിവ അവയിൽ ചിലതാണ്. ഏത്തൻ, ചിങ്ങൻ പഴം, കണ്ണൻ, പൂവൻ, അങ്ങനെ പലതരത്തിലുള്ള വാഴകളാണ് ഉള്ളത്. വാഴ ഇലയിൽ വാഴക്കുലയും കാണാത്തവർ കേരളത്തിൽ കാണില്ല. നമ്മൾ വാഴയില സദ്യയൊക്കെ ഉണ്ണാൻ എന്ത് ചെയ്യും? നമ്മൾക്ക് ഫംഗ്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ സദ്യ ഉണ്ണാൻ വാഴയിലയൊക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. പിന്നെയോ വാഴക്കൊല പഴങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ട് അല്ലെ. അപ്പോ ഒരിക്കൽ കൂടെ വായിക്കാം. വേണു കർഷകനാണ്. അയാളുടെ തോട്ടത്തിൽ പലതരം വാഴകൾ ഉണ്ട്. ഏത്തൻ, ചിങ്ങൻ, കണ്ണൻ, പൂവൻ എന്നിവ അവയിൽ ചിലതാണ്. വാഴ ഇലയും വാഴക്കുലയും കാണാത്തവർ കേരളത്തിൽ കാണില്ല. പൂരിപ്പിക്കുക. ദാഷ് കർഷകനാണ്. ആരാണ് കർഷകൻ? വേണു കർഷകനാണ്. വാഴപ്പഴത്തിന് ഡാഷ് നിറമാണ്. വാഴപ്പഴത്തിന് എന്താ നിറം? മഞ്ഞ. വാഴപ്പഴത്തിന് എന്ത് നിറമാണ്? മഞ്ഞ. കേരളീയർ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്താണ്? വാഴയിലയും വാഴക്കുലയും. എന്താണ്? വാഴയിലയും വാഴക്കുലയും. ഇനി ഷായുടെ കൂടെയും ഷാന്റെ മേളിലും രായുടെ മുകളിൽ കൂടെ എഴുതുക. അതിനുശേഷം വാഴ എന്നുള്ളത് രണ്ട് ലൈനിലും മുട്ടിച്ച് എഴുതുക. ഇനി കടങ്കഥ. കായ്ക്കും മുമ്പ് വിത്തുണ്ടായി. കായ്ക്കുന്നതിന് മുമ്പ് തന്നെ വിത്തുണ്ടാവുന്നത് ഏതാണ്? വാഴ. ഇനി ഭാഷാ പരിശീലന പ്രശ്നങ്ങളാണ്. നമുക്ക് ചിത്രങ്ങൾ മാറ്റി പദം എഴുതാനാണ് പറയുന്നത്. അതിൽ എന്താണ് ആദ്യം ചിത്രം കണ്ടത്? ഒരു വാഴന്റെ ചിത്രം കണ്ടിട്ടുണ്ട്. അത് ഒരു പുലച്ചു എഴുതിട്ടുണ്ട്, തേൻ കുടിക്കാൻ എഴുതിട്ടുണ്ട്, വവ്വാലുണ്ട്, അണ്ണാനുണ്ട്, കുരുവികളുണ്ട്, പിന്നെ എന്നിവർ എത്തി അവരുടെ കലപ്പില കേൾക്കാൻ അശ്വതി എന്നും കാതോർക്കും. പിന്നെ വാഴപ്പഴത്തിന്റെ വാഴപ്പഴം കണ്ട് പിന്നെ തിന്റെ രുചിയും ഇലയുടെ നിറവും അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ ഡാഷിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ എന്താണ്? വാഴ കുലച്ചു, വവ്വാൽ, അണ്ണാൻ, കുരുവികൾ എന്നിവർ എത്തി അവരുടെ കലപില കേൾക്കാൻ അശ്വതി എന്നും കാതോർക്കും. വാഴപ്പഴത്തിന്റെ രുചിയും ഇലയുടെ നിറവും അവൾക്ക് ഇഷ്ടമാണ്. ഇനി ചോദിക്കാം എഴുതാമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. മൂന്ന് മരങ്ങളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പഴത്തിന്റെ പേരാണ് അറിയാന്ന് വെച്ചാൽ അതും എഴുതുക. ഓക്കെ, നമ്മൾ ആ ചാപ്റ്ററിലെ പാഠം രണ്ടിലെ മൊത്തം ഒരു 10 times വായിക്കുക. അതേപോലെ എഴുതി 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 പഠിക്കുക കേട്ടോ.